ഹലോ ഗൈസ്, ഞാൻ അഭിഷേക്. കഴിഞ്ഞ വർഷത്തെ സൈലത്തിലെ റിപ്പീറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ എൻ്റെ കഴിഞ്ഞ വർഷത്തെ നീറ്റിലെ സ്കോർ എന്ന് പറയുമ്പോൾ 690. ഇപ്പോൾ ഞാൻ ജിപ്മറിൽ ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും പഠിച്ച സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചിലായിരുന്നു. ഞാൻ ഈ സൈലത്തിനെ കുറിച്ച് അറിഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ അനന്ത് സാറിൻ്റെ യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. എനിക്ക് പ്ലസ് ടുവിനൊക്കെ പോയ ഫിസിക്സ് തന്നെ. അപ്പോൾ എനിക്ക് നീറ്റിനുള്ള ഏറ്റവും വലിയൊരു ഹിൻഡ്രൻസ് ആയിരുന്നു ഫിസിക്സ് എന്ന് പറഞ്ഞത്. സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടപ്പോൾ ശരിക്കും ഫിസിക്സ് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഡീല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൈലത്തിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീട്ടുകാരെ കൊണ്ട് ഇത്രയും പൈസ ചിലവാക്കിപ്പിക്കണമെന്നും ഒരു താല്പര്യമില്ല. കാരണം എനിക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ സൈലത്തിൻ്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൈലത്തിൽ പഠിക്കാൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ശരിക്കും. അപ്പോൾ അത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സൈലത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. സൈലത്തിൽ ജോയിൻ ചെയ്തില്ലായിരുന്നു ഒരിക്കലും എനിക്കിപ്പോൾ ജിപ്മർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ പോലും പറ്റത്തില്ല. സോ അതിന് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇനി ശരിക്കും നീറ്റിന് നിങ്ങൾക്ക് 2 weeks ഉള്ളത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഏറ്റവും പാനിക്കാവുന്ന ഒരു ടൈമായിരിക്കും ഈ ലാസ്റ്റ് 2 weeks അല്ലെങ്കിൽ ലാസ്റ്റ് 1 month എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ മാക്സിമം ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഇത്രയും നാൾ പഠിച്ചു. നമ്മൾ ശരിക്കും ഇനി ഈ 2 weeks കൊണ്ട് നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് മാക്സിമം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും നാൾ വരുത്തിയ മിസ്റ്റേക്സ്, ആ മിസ്റ്റേക്സ് നമ്മൾ എത്രത്തോളം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക, അതായിരിക്കും നിങ്ങൾക്ക് ശരിക്കും ഒരു സ്കോർ ഉണ്ടാക്കി തരാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും 2 weeks ശരിക്കും ഒരു ഫോമ ഉണ്ടായി പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ 1 year പഠിച്ചതേ നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിയില്ലെന്നിരിക്കട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോൾ നീറ്റിന് പോയപ്പോൾ എല്ലാം കവർ ചെയ്തുകൊണ്ടൊന്നുമല്ല പോയത്. പക്ഷെ നമ്മൾ പഠിച്ച സാധനം അത് പെർഫെക്റ്റ് ആക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. സോ അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം എക്സാം എഴുതുക, നമ്മൾ പഠിച്ച് റിവൈസ് ചെയ്യുക. ഇനിയിപ്പോൾ റിവൈസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറയണം. ബയോളജി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും റിപ്പീറ്റ് അടിക്കുക. എൻ സി ആർ ടി പരമാവധി വായിക്കുക. പിന്നെ കെമിസ്ട്രി ഓർഗാനിക് ആണ് സെയിം. നിങ്ങൾ പുറത്തുനിന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. NCERT പഠിച്ചുകൊണ്ട് പോയാൽ മതി. അതിനകത്തുനിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഓൾമോസ്റ്റ് 95% വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു 5%ന് വേണ്ടി കുറേ പഠിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും ഒരു വാല്യൂ കിട്ടത്തില്ല നിങ്ങൾക്ക്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫിസിക്കലും ഫിസിക്സും രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഫോർമുല ഷീറ്റ് ഉണ്ടാക്കി കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഉണ്ടാക്കുക, ടൈമുണ്ട്. ഒരു ഫോർമുല ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അത് മാക്സിമം റിവൈസ് ചെയ്യുക. NCERT വായിക്കുന്നത് നല്ലതാണ്, ബട്ട് ടൈം ഇല്ലെങ്കിൽ വിട്ട് കളയുക, കുഴപ്പമില്ല. അത്ര നിർബന്ധമൊന്നുമില്ല. ഇൻഓർഗാനിക് ജസ്റ്റ് ലൈക്ക് ബയോളജി സെയിം. NCERT മാക്സിമം റിവൈസ് ചെയ്യുക. പിന്നെ എക്സാംസ് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിക്കുക, കുഴപ്പമില്ല. എന്നിട്ട് ആ മിസ്റ്റേക്സ് നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തി അത് പഠിക്കുക. കാരണം ഫുൾ NCERT നിങ്ങൾ പല പ്രാവശ്യം റിവൈസ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്താൽ ഞാൻ പറയാം. ശരിക്കും OMR ഫില്ല് ചെയ്യുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് മിക്കവരും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചിലർ ഫുൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് OMR ലാസ്റ്റ് ഫില്ല് ചെയ്യാൻ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. കാരണം നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഫുള്ള് പാനിക് മോഡായിരിക്കും. സോ അത് ചില ഒരു OMR നമുക്കൊന്ന് താഴെ ആയിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ പേപ്പർ പോകും. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഫില്ല് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്ട് ചെയ്യുക. ഒരു നേരം ബയോളജി കംപ്ലീറ്റ് ചെയ്യുക, ബയോളജിയിലൊക്കെ സോൾവ് ചെയ്യുക, അതിൻ്റെ ഫുള്ള് ഫില്ല് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോവുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ചില്ലാട്ട് എക്സാമിന് പോവുക. കാരണം ആരും ഇപ്പോൾ മോക്കിന് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഞാൻ നീറ്റിന് പോയപ്പോഴും ഇത്രയും മാർക്ക് എനിക്ക് വേറെ എക്സാമിനും കിട്ടിയില്ല. സോ എല്ലാവരും മാക്സിമം റിവൈസ് ചെയ്യുക, നല്ലോണം പഠിച്ച് എക്സാം എഴുതുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്.